സ്പെഷ്യൽ മഷ്റൂം ലിവർ ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമ്മുടെ സ്പെഷ്യൽ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണതെന്ന് നോക്കിയിട്ട് വരാം. സ്പെഷ്യൽ മഷ്റൂം ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ വൈറ്റ് കളറുള്ള കൂണാണ് കേട്ടോ, നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നു വെച്ചിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാം കൂണുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിലേക്ക് വേണ്ടത് ചെറിയ 2 ഓനിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, കുഞ്ഞുള്ളി 5-6 എണ്ണമുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തരിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ ലിവർ 100 ഗ്രാം ചിക്കൻ ലിവർ ചെറുതായിട്ട് നുറുക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മഷ്റൂം ഫ്രൈ റെഡിയാക്കി എടുത്തിട്ട് വരാം. നമ്മുടെ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി എടുക്കണേ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പൊ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെച്ചിരിക്കുന്ന ഓനിയൻസ് 2 ചെറിയ ഓനിയൻ ഉണ്ടായിരുന്നല്ലോ, എല്ലാം ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് പയ്യെ ഒന്ന് വാടി വരട്ടെ. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തണ്ട് റോസ്മേരി ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണ്ടിന്ന് ഇല മാത്രം എടുത്ത് ചേർത്തു. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. 1¼ ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു. ഇനി മസാല ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ലിവറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകൾ ചേർക്കുന്നില്ല കേട്ടോ, നമ്മുടെ ആ ലിവറിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാല ഒത്തിരി ആയാൽ നമ്മുടെ ചിക്കൻ ലിവറിൻ്റെ ആ ഫ്ലേവർ അങ്ങ് പോകും. ഒന്ന് മസാല പച്ച കുത്ത് മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കണം. മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നോക്കൂ, നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ലിവർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ലിവർ 400 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ മസാലയിൽ കിടന്ന് ഒന്ന് കുക്കായിട്ട് വരണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ലിവർ ഒന്ന് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊസവട്ടായിട്ട് വന്ന് 1¼ ഭാഗം കുക്കായിട്ട് വേണം നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ചിക്കൻ ലിവർ നമുക്ക് തീ കുറച്ച് വെച്ച് അല്പസമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലിവർ ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. അതിനകത്തുനിന്ന് പയ്യെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങി. ഇനി കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്ത് അതിൻ്റെ ആ വെള്ളം ഒന്ന് ഇറങ്ങി വന്ന് നമുക്ക് അതൊന്ന് വറ്റിച്ച് കുക്ക് ചെയ്തെടുക്കണം. മഷ്റൂം ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം കൂടെ ഇനി മൂടി വെക്കാം. നമുക്ക് വെള്ളം ഒട്ടും ഒഴിച്ചില്ല. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലിവറിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി, അതിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ലിവർ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഒരു 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1/4 ഭാഗം കുക്കായി കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ വെള്ളമൊക്കെ വറ്റി ഒരല്പസമയോടെ കഴിഞ്ഞാൽ അത് വേവാകും. 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മഷ്റൂംസ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ലിവർ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം 1/4 ഭാഗം കുക്കായപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസും ചേർത്ത് കൊടുത്തു. മഷ്റൂമിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണല്ലോ, അപ്പം നമ്മുടെ മഷ്റൂം കുക്കായി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ലിവറും കുക്കായി വരും. ലിവറിൻ്റെ ആ ഫ്ലേവർ എല്ലാം നമ്മുടെ മഷ്റൂമിലേക്കും കൂടെ പിടിച്ചു വരട്ടെ. ഇപ്പം ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ മഷ്റൂമിൽ നിന്നും ഇനി വെള്ളം ഇറങ്ങും.
അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരല്പസമയം ഒന്ന് മൂടി വെച്ച് എല്ലാം ലിവറുമായിട്ടൊന്ന് കൂടി യോജിപ്പിച്ച് നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. അല്ല, മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. മഷ്റൂമും ലിവറും കൂടെ ഒരുമിച്ച് ഒന്ന് കുക്കായി. നമ്മളൊരു 5 മിനിറ്റ് മൂടി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കൂണിൽ നിന്ന് ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടും. നമ്മൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നോക്കൂ, ഇപ്പം നമ്മുടെ കൂണിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ലിവർ ഒത്തിരി ഓവർ കുക്കായി പോവുകയും ചെയ്യരുത്. സ്പെഷ്യൽ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 നുള്ള് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറും കൂടെ തൂക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിക്കാം. ഇച്ചിരി ചാറോട് കൂടി ഇരിക്കണമെങ്കിൽ ഇച്ചിരി നേരത്തെ ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഞാനിതൊരു ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ആയിട്ടാണ് എടുക്കണേ. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ മഷ്റൂം ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ലിവർ മഷ്റൂം ഫ്രൈ നിങ്ങളെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ലിവറിൻ്റെ ഫ്ലേവർ എല്ലാം നമ്മുടെ മഷ്റൂമിലേക്ക് ചേരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. റോസ്മേരിയുടെ തണ്ട് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ മഷ്റൂം ഫ്രൈ ഒന്ന് റെഡിയാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ വി ബ്ലോഗ്സ്. താങ്ക് യു. ബൈ. യാത്രക്കിടയിൽ വന്നാട്ടോ. കുറേ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു പിടിച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ മേടിക്കാൻ പോയതായിരുന്നു കഴിഞ്ഞ ദിവസം. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ. ഞാൻ ഒരു ചെറിയ പാൻ മേടിച്ചിട്ടുണ്ട്. പരിപ്പ്, പിന്നെ ഒരു ഫ്രൈ പാൻ, ഇത്രയേ ഉള്ളൂ. കുറച്ച് ഷോപ്പിംഗ് ആയിരുന്നു നടത്തിയത്. അതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ.